കാർഡ് വഴി രാജ്യത്തെ ജനങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്ന് വിവരാവകാശ പ്രവർത്തകൻ മാത്യു തോമസ്. ആധാർ കാർഡിൻ്റെ പേരിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ എവിടേക്ക് പോകുന്നുവെന്നും ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഇദ്ദേഹം. യാതൊരു പ്രൊജക്ട് റിപ്പോർട്ടുകളുമില്ലാതെ UPA സർക്കാർ കൊണ്ടുവന്ന ആധാർ കാർഡിലൂടെ വൻ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് മാത്യു തോമസ് പറയുന്നു. ഗ്യാസ് സബ്സിഡി, പൊതുവിതരണ സമ്പ്രദായം എന്നിവയിലെ അഴിമതി ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. നമ്മുടെ ദേശത്തിൻ്റെ ഇൻഫർമേഷൻ മുഴുവനും, എല്ലാ ആൾക്കാരുടെ ഇൻഫർമേഷനും, ബാങ്ക് അക്കൗണ്ടും ഹെൽത്ത് റെക്കോർഡും സ്കൂൾ റെക്കോർഡും എല്ലാം പുറത്തു പോകും. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ബയോമെട്രിക് വിവരശേഖരണത്തിനുള്ള ഉപകരണങ്ങളും സോഫ്റ്റ്വെയറും ലഭ്യമാക്കിയിരിക്കുന്നത്. ഇത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. കമ്പനി L1 ഐഡന്റിറ്റി സൊല്യൂഷൻസിൻ്റെ ഡയറക്ടേഴ്സ് മുഴുവനും അമേരിക്കൻ CIA FBI ഒഫീഷ്യൽസാണ്. അതിന് എനിക്ക് ഡോക്യുമെൻ്ററി പ്രൂഫ് ഉണ്ട്. അത് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജർ ചെയ്തിട്ടുണ്ട്. ആ കമ്പനി പാകിസ്ഥാനിനും ഇതേ സർവീസ് കൊടുക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ നാഡ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചീഫ് തരീഖ് മലിക് എന്ന് പറഞ്ഞൊരു ഒരാളാണ്. ഈ കമ്പനി മിലാനിലെ ഒരു ഇൻ്റർനാഷണൽ വർക്ക്ഷോപ്പ് നടത്തി. 2009 തരീഖ് മലിക്കിന് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടി, പേഴ്സൺ ഓഫ് ദി ഇയർ. 2010 നന്ദൻ നീലാങ്കണിക്ക് അതേ അവാർഡ് കിട്ടി. അപ്പം അമേരിക്കൻ കമ്പനിയിൽ CIA FBI ഒഫീഷ്യൽ നടത്തുന്ന കമ്പനി ഇൻ്റർനാഷണൽ വർക്ക്ഷോപ്പ് ഉണ്ടാക്കിയിട്ട് പാകിസ്ഥാൻ കോൺട്രാക്ട് കൊടുക്കുന്നതിൻ്റെ ചീഫിനും ഇന്ത്യ കോൺട്രാക്ട് കൊടുക്കുന്ന ചീഫിനും അവാർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന്. സുജിത് നായർ, ഏഷ്യനെറ്റ് ന്യൂസ്, ബംഗളൂരു.